ഗൾഫ് ഫോക്കസിൽ നമുക്ക് പരിശോധിക്കാം വിശദമായ വാർത്തകൾ. ഗൾഫ് മേഖലയിൽ ഇന്ന് കോവിഡ് ബാധിച്ച് 7 മലയാളികൾ മരിച്ചതായെന്നാണ് റിപ്പോർട്ട്. യു എയിൽ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 33,170 ആയി. ഖത്തറിൽ നിന്ന് 1993 പേർക്കും ഒമാനിൽ 811 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. വിശദമായ വിവരങ്ങൾ നൽകാനായി ദുബായിൽ നിന്ന് ഇപ്പോൾ നമ്മോടൊപ്പം ഐശ്വര്യ ചേരുന്നു. ഐശ്വര്യ, എന്തൊക്കെയാണ് ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കോവിഡുമായി ബന്ധപ്പെട്ട്? ആദ്യം യു എയിലെ വാർത്തകൾ. പ്രദീപ്, ഗൾഫ് മേഖലയിൽ നിന്ന് കോവിഡ് ബാധിച്ച് 7 മലയാളികളാണ് മരിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിലാണ് 6 മലയാളികളുടെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യു എയിൽ കോവിഡ് ബാധിച്ച് 1 മലയാളി കൂടി ഇന്ന് മരിച്ചിട്ടുണ്ട്. യു എയിലെ ആകമൊത്ത കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം 638 പുതിയ COVID-19 കേസുകളാണ് ഇന്ന് പോസിറ്റീവ് കേസുകളാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടുകൂടി രാജ്യത്ത് വൈറസ് ബാധിച്ചിരിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ 33,170 ആയി ഉയർന്നിട്ടുണ്ട്. 2 മരണമാണെന്ന് ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി മരണസംഖ്യ പോയി 260 ആയിട്ടുണ്ട്. 412 പേർ കൂടി സുഖം പ്രാപിച്ചതോടെ ഇതുവരെ ചികിത്സയിൽ ഉണ്ടായിരുന്നവരിൽ 17,097 പേർക്ക് രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. 36,000 പരിശോധനകളാണ് കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നുമാണ് പുതിയ 638 പോസിറ്റീവ് കേസുകൾ യു എയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ദുബായ് എമിറേറ്റിൽ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഇളവുകൾ നിയന്ത്രണങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സാധാരണ നിലയിലേക്ക് ദുബായ് എമിറേറ്റ് മടങ്ങിയെത്തുകയാണ്. ഇന്ന് മുതൽ ദുബായിലുള്ള പാർക്കുകളും ബീച്ചുകളും എല്ലാം തന്നെ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. മ്യൂസിയംസ് തുറന്നിട്ടുണ്ട്. നാളെ അജ്മാൻ എമിറേറ്റിൽ 4 മുതൽ സലൂണുകൾ, സിനിമാ തിയേറ്ററുകൾ, ജിമ്മുകൾ എന്നിവയ്ക്ക് തുറന്നു പ്രവർത്തിക്കുവാനുള്ള അനുമതി അജ്മാൻ എമിറേറ്റിൽ നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ യു എ ഒട്ടാകെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയ അണുനശീകരണ യജ്ഞത്തിന്റെ സമയത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. രാത്രി 8 മണി വരെയായിരുന്നു പൊതുജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കുവാനുള്ള അനുമതി നൽകിയിരുന്നത്. ഇതിപ്പോൾ മാറ്റി രാത്രി 10 മണി വരെ, യു എ ഒട്ടാകെ 10 മണി വരെ ആക്കിയിട്ടുണ്ട്. അതായത് രാത്രി 10 മണി മുതൽ അടുത്ത ദിവസം രാവിലെ 6 മണി വരെ പൊതുജനങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന നിയമമാണ് ഇനി മുതൽ യു എയിൽ പൊതുവായി നിലവിലുള്ളത്. പക്ഷേ അപ്പോഴും ദുബായ് എമിറേറ്റിൽ മാത്രം രാത്രി 11 മണി വരെ സമയം നേരത്തെ തന്നെ ദുബായ് ക്രൈസിസ് മാനേജ്മെന്റ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് യു എയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. പ്രദീപ്. ഐശ്വര്യയാണ് ഗൾഫ് മേഖലയിൽ നിന്നുള്ള സമഗ്രമായ ഈ റിപ്പോർട്ട് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. നമുക്ക് സൗദി അറേബ്യയിലെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. സൗദിയിൽ 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 6 മലയാളികളുടെ കോവിഡ് മരണമാണ്. ജിദ്ദ, റിയാദ്, ദമാം എന്നിവിടങ്ങളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച 6 മലയാളികളുടെ മരണമാണ് സൗദിയിൽ റിപ്പോർട്ട് ചെയ്തത്. തൃശൂർ ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂർ സ്വദേശി കോരമുട്ടിപ്പറമ്പിൽ ബഷീർ റിയാദിൽ മരിച്ചു. 64 വയസ്സായിരുന്നു. ബദിയ കിങ് സൽമാൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മരിച്ചതെങ്കിലും റിയാദിലുള്ള മകൻ ഇന്നലെ ആശുപത്രിയിലെത്തിയപ്പോഴാണ് മരണവിവരം അറിയുന്നത്. 24 മണിക്കൂർ കർഫ്യൂ കാരണമാണ് അതുവരെ പിതാവിനെ സന്ദർശിക്കാൻ സാധിക്കാതിരുന്നത്. മലപ്പുറം ചേങ്ങോട്ടൂർ പുള്ളിയിൽ ഉമർ ഇന്ന് ജിദ്ദയിൽ മരിച്ചു. 48 വയസ്സായിരുന്നു. മലപ്പുറം കാളികാവ് സ്വദേശി അണപ്പറ്റത്ത് മുഹമ്മദ് അലി ഇന്ന് ജിദ്ദയിൽ കോവിഡ് ബാധിച്ച് മരിച്ചു. 49 വയസ്സായിരുന്നു. ഒരു മാസത്തോളമായി ജിദ്ദ കിങ് അബ്ദുൽഅസീസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 20 വർഷത്തോളമായി ജിദ്ദയിലുണ്ട്. മലപ്പുറം വഴിക്കടവ് സ്വദേശി പുതിയത്ത് മുഹമ്മദ് ഇന്ന് ജിദ്ദയിൽ മരിച്ചു. 4 ദിവസമായി ജിദ്ദയിലെ കിങ് അബ്ദുൽഅസീസ് ആശുപത്രിയിൽ കോവിഡ് ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം മണക്കാട് സ്വദേശി ഫെർഷിൻ കോട്ടേജിൽ ഫാറൂഖ് ദമാമിൽ കോവിഡ് ബാധിച്ച് മരിച്ചു. 67 വയസ്സായിരുന്നു. 42 വർഷമായി നഗരസഭാ നിർമ്മാണ മേഖലയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയായിരുന്നു. കോഴിക്കോട് പെരുമണ്ണ സ്വദേശി തെക്കേപ്പാടത്ത് വി പി അബ്ദുൽ ഖാദർ ഖോബാറിൽ കോവിഡ് മൂലം മരിച്ചു. 55 വയസ്സായിരുന്നു. ഇന്നലെ പരിശോധനാ ഫലം പുറത്തുവന്നപ്പോഴാണ് മരണകാരണം കോവിഡാണെന്ന് അറിയുന്നത്. 15 വർഷമായി ഒരു സ്വദേശിയുടെ വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. ജിദ്ദയിൽ മരിച്ചവരുടെ മരണാനന്തര നടപടികൾക്കായി KMCC പ്രവർത്തകർ രംഗത്തുണ്ട്. സൗദിയിൽ 35 ഓളം മലയാളികളാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ജലീൽ കണമകലം, 24 ജിദ്ദ. ഒരുപക്ഷെ സൗദി അറേബ്യയിലാണ് ഗൾഫ് മേഖലയിൽ ഏറ്റവും കൃത്യമായ കണക്കുകൾ കോവിഡുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. ഇന്ന് ലഭിക്കുന്ന ആശ്വാസകരമായ ഒരു വാർത്ത സൗദിയിൽ കോവിഡ് മുക്തി നിരക്ക് 70% എന്നുള്ളതാണ്. അതോടൊപ്പം 1581 കോവിഡ് കേസുകളും 17 മരണവും ഇന്ന് സൗദി അറേബ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റിയാദിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. 1581 പുതിയ കോവിഡ് കേസുകളും 2460 രോഗമുക്തിയും 17 മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ജിദ്ദയിൽ 7, മക്കയിൽ 7, ദമാമിൽ 2, മദീനയിൽ 1 മരിച്ചു. ഇതോടെ രാജ്യത്ത് മരണസംഖ്യ 458 വർദ്ധിച്ചു. മക്കയിൽ മരണസംഖ്യ 206, ജിദ്ദയിൽ 133. രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണം 81,766. ആകെ പരിശോധിച്ച 787,465 സാമ്പിളുകളിൽ 10.4% പോസിറ്റീവ് കേസുകൾ.
57,013 പേർ ഇതുവരെ രോഗമുക്തരായി. രോഗമുക്തി നിരക്ക് ഇതോടെ 70% വർദ്ധിച്ചു. 24,295 ആക്ടീവ് കേസുകളാണുള്ളത്. റിയാദിൽ 483, ജിദ്ദയിൽ 251, മക്കയിൽ 189, ദമാമിൽ 124, ഹുഫൂഫിൽ 107, മദീനയിൽ 52, ജുബൈലിൽ 49 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഖത്തീഫിൽ 30, ബക്കീഖിൽ 26 പേർക്ക് പുതുതായി രോഗം കണ്ടെത്തിയിട്ടുണ്ട്. ആകെ 70 പ്രദേശങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിതരെ കണ്ടെത്തി. സൌദിയിൽ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ട കോവിഡ് ബാധിതരിൽ 23% റിയാദിലാണ്. 19% മക്കയിലും 17% ജിദ്ദയിലും 12% മദീനയിലുമാണ്. 6% രോഗികളുള്ളത് ദമാമിലും 4% ഹുഫൂഫിലുമാണ്. 163 നഗരങ്ങളിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചു. ജലീൽ കണ്ണമംഗലം 24 ജിദ്ദ. കോവിഡുമായി ബന്ധപ്പെട്ട് കുവൈറ്റിൽ നിന്നുള്ള വാർത്തകൾ പരിശോധിക്കാം. കുവൈറ്റിൽ കോവിഡ് ബാധിച്ച 9 പേർ കൂടി മരിച്ചു. ഇന്ന് 293 ഇന്ത്യക്കാർ ഉൾപ്പെടെ 1,702 പേർക്ക് രോഗം കുവൈറ്റിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുവരെ 7,896 ഇന്ത്യക്കാരാണ് കുവൈറ്റിൽ രോഗബാധിതരായത്. കുവൈറ്റിൽ ഇതുവരെയായി രോഗം ബാധിച്ചവരുടെ എണ്ണം 25,184. ഇന്ന് 9 പേരുടെ മരണം കൂടി രേഖപ്പെടുത്തി. ഇതിൽ മലയാളികളുടെ കണക്ക് നോക്കിയാൽ ഇതുവരെയായി 28 പേർക്കാണ് രോഗബാധ മൂലം ജീവൻ നഷ്ടമായത് എന്ന വളരെ സങ്കടകരമായ വാർത്തയുമുണ്ട്. ഇതോടെ രോഗബാധ മൂലം ആകെ മരിച്ചവരുടെ എണ്ണം 194. അതോടൊപ്പം 1,072 പേർക്ക് കൂടി ഇന്ന് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതിൽ 293 പേർ ഇന്ത്യക്കാരാണ്. ഇതോടെ വൈറസ് ബാധ സ്ഥിരീകരിച്ച ആകെ ഇന്ത്യക്കാരുടെ എണ്ണം 7,896. പുതിയതായി 575 പേരാണ് രോഗമുക്തരായത്. ഇതോടെ ഇതുവരെ രോഗം ഭേദമായവരുടെ എണ്ണം 9,273. 17,717 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇവരിൽ 191 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നവരാണെന്ന് ആരോഗ്യ മന്ത്രാലയം പ്രതിനിധി അബ്ദുല്ലാൽ സനദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 24 കുവൈറ്റ്. ബഹ്റൈനിൽ 300 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പുതുതായി 72 പേർ കൂടി സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് പള്ളികളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥന 5 മുതൽ പുനരാരംഭിക്കും. നീതിന്യായ ഇസ്ലാമിക കാര്യ ഔഖാഫ് മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. കോവിഡ് പ്രതിരോധത്തിനുള്ള നാഷണൽ ടാസ്ക് ഫോഴ്സ് നിർദ്ദേശം അനുസരിച്ച് മുൻകരുതലുകൾ പാലിച്ച് വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ പുനരാരംഭിക്കാനുള്ള രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ ഉത്തരവനുസരിച്ചാണ് ഈ തീരുമാനം. പള്ളികൾ തുറക്കുന്നതിനോടനുബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകൾ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. ജനജീവിതം ക്രമേണ സാധാരണ നിലയിലാക്കുന്നതിന് GCC രാഷ്ട്രങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ആരാധനാലയങ്ങൾ പ്രാർത്ഥനകൾക്കായി തുറക്കാനുള്ള സാധ്യതയും തെളിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യമായി നാട്ടിലേക്ക് യാത്ര ചെയ്യേണ്ട ബഹ്റിനിലെ പ്രവാസി മലയാളികൾക്കായി ചാർട്ടേഡ് വിമാനം ഏർപ്പെടുത്തുന്നതായി സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. പലതരം ആവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് പോകേണ്ട ആളുകളുടെ നിലവിലുള്ള സാഹചര്യത്തിലെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ നേതൃത്വത്തിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതെന്നും ആ ശ്രമം ഫലം കണ്ടതിൽ സന്തോഷമുണ്ടെന്നും പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള മാധ്യമ പ്രവർത്തകരെ അറിയിച്ചു. ബഹ്റൈനിൽ നിന്നും കൊച്ചിയിലേക്കാണ് വിമാന സർവീസ് ഏർപ്പെടുത്തിയത്. ബഹ്റൈനിൽ 300 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 183 പേർ വിദേശ തൊഴിലാളികളാണ്. 117 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത്. നിലവിൽ 4,846 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. പുതുതായി 72 പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ സുഖം പ്രാപിച്ചവരുടെ എണ്ണം 5,491 മാറി. ജോമോൻ കുരിശിങ്കൽ 24 ബഹ്റൈൻ. സൗദി അറേബ്യയിൽ നിന്ന് കേരളത്തിലേക്ക് ചാർട്ടേഡ് വിമാനങ്ങളുണ്ടെന്ന തെറ്റായ വിവരം പറഞ്ഞ് തട്ടിപ്പ്. ഈ വാർത്ത കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. ഗൾഫ് ഫോക്കസ് തുടരുന്നു. ലോക്ക്ഡൌൺ നിയമങ്ങൾ കർശനമായതോടെ കെനിയയിലെ സാധാരണക്കാരുടെ ജീവിതം പ്രതിസന്ധിയിൽ. പ്രവിശ്യകൾക്കിടയിലെ യാത്രാ നിരോധനം നിലവിൽ വന്നതോടെ തൊഴിൽ സ്ഥലങ്ങളിലേക്ക് പോകാനാവാതെ സാധാരണക്കാർ വലയുകയാണ്. റിപ്പോർട്ട് കാണാം. കോവിഡ് വ്യാപനത്തിന്റെ 75 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കെനിയയിലെ മനുഷ്യർ തങ്ങളുടെ അതിജീവനത്തിന്റെ പുതുനാമ്പുകൾ തേടുകയാണ്. ഇത് മദാരെ എന്ന സ്ഥലത്തിലെ കാഴ്ചയാണ്. പ്രത്യേകമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ തിങ്ങിപ്പാർക്കുന്ന ഒരു ചേരി. പലർക്കും ഇപ്പോൾ ജോലി നഷ്ടമായിരിക്കുന്ന അവസ്ഥയിലാണ്. ഇവരിൽ ഭൂരിഭാഗവും ചേരിവിട്ട് പുറത്തുപോയി ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ ഇപ്പോൾ ഒരു കൌണ്ടിയിൽ നിന്നും മറ്റൊരു കൌണ്ടിയിലേക്കുള്ള യാത്രാ അനുമതി കെനിയൻ സർക്കാർ കോവിഡ് പശ്ചാത്തലത്തെ തുടർന്ന് നിർത്തലാക്കിയതോടുകൂടി ഇവർ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലേക്ക് എത്താനും കഴിയുന്നില്ല. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്, കൂടുതലും അവിവാഹിതരായ അമ്മമാർ. അതുകൊണ്ടുതന്നെ കുടുംബത്തിലെ പൂർണ്ണ ഉത്തരവാദിത്വവും ഈ അമ്മമാരുടെ ചുമലിലാണ്.
ഇപ്പോൾ അവർ പാർക്കുന്ന ചേരിയിൽ തന്നെ ചെറിയ വ്യാപാരങ്ങൾ തുടങ്ങി അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ ജീവിതം തള്ളി നീക്കുകയാണ്. അസാന്റെ മാമ, ഇവർ ഇവിടെ മിസ്ലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അവിടുത്തെ കൗണ്ടി ടു കൗണ്ടി റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് അവിടെ പോയി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പൊ അവർ ഇവരുടെ ചേരിയിൽ തന്നെ ഇങ്ങനെ ആയി കിടക്കുകയാണ്, കുടുങ്ങി കിടക്കുകയാണ്. ഇപ്പം റോഡ് സൈഡിൽ അവര് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും റോഡ് സൈഡിൽ വിൽക്കുകയാണ്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ, ചിലപ്പോൾ കിട്ടാറ് പോലും ഇല്ല, അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. എന്നാലും പ്രത്യാശയോടുകൂടി മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് അവരിപ്പം പറഞ്ഞത്. യാചിക്കാനോ തങ്ങളുടെ വിധിയെ ഓർത്ത് കരയുവാനോ അവർ മുതിരുന്നില്ല. ജീവിതം വേദന നിറഞ്ഞതാണെങ്കിലും വിശക്കുന്ന വയറുകളെ പോറ്റാനായി ഈ അമ്മമാർ സകലതും മറന്ന് തെരുവുകളിൽ പ്രയത്നിക്കുകയാണ്. പ്രത്യാശ നിർഭരമായ അവരുടെ കണ്ണുകളിൽ നമുക്ക് പോരാട്ട വീര്യം കാണാം. ഷെറി, 24, കെനിയ. ദുബായ് ജബൽ അലിയിലുള്ള കോവിഡ് ഐസൊലേഷൻ സെന്ററിൽ ചികിത്സയിലുണ്ടായിരുന്നവരിൽ 267 പേർ സുഖം പ്രാപിച്ചു. ദുബായ് ക്രൈസിസ് മാനേജ്മെന്റ് ടീമിന്റെയും ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു ജബൽ അലി ഐസൊലേഷൻ സെന്റർ. ദുബായ് ക്രൈസിസ് മാനേജ്മെന്റ് ടീമിന്റെയും ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെയും കീഴിൽ ജബൽ അലിയിലുള്ള കോവിഡ് ഐസൊലേഷൻ സെന്ററിൽ നിന്നും 267 പേർ രോഗമുക്തി നേടി. ആസ്റ്റർ ഹെൽത്ത് കെയറിലെ ഡോക്ടർമാരാണ് ഇവിടെ സേവനമനുഷ്ഠിച്ചത്. വിവിധ കമ്പനികളിൽ DHA വ്യാപകമായി നടത്തിയ പരിശോധനകളിൽ പോസിറ്റീവ് ആയവരെയാണ് അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും ഈ സെന്ററിൽ എത്തിച്ചുകൊണ്ട് ചികിത്സ നൽകിയത്. ദുബായ് ക്രൈസിസ് മാനേജ്മെന്റ് ടീമിന്റെ സഹകരണത്തോടെ കോവിഡ് ബാധിച്ച നിരവധി പേർക്ക് മികച്ച ചികിത്സയും പരിചരണവും നൽകി രോഗമുക്തരാക്കാൻ തങ്ങൾക്ക് സാധിച്ചുവെന്ന് ആസ്റ്റർ ക്ലിനിക്സ് ജബൽ അലി ടീം ലീഡർ ഡോക്ടർ സർഫറാസ് 24നോട് പറഞ്ഞു. And today we are discharging somewhere around 2250 patients who got cured, who got got their results under their favor. DHA-യുടെ എല്ലാ പിന്തുണയും തങ്ങൾക്കുണ്ടായിരുന്നുവെന്ന് ആസ്റ്റർ ക്ലിനിക്സിലെ ഡോക്ടർ ഹാരിസ് പറയുന്നു. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അസിസ്റ്റൻസ് ഉള്ളു, ബാക്കിയെല്ലാം DHA-യാണ് ചെയ്യുന്നത്. DHA ആംബുലൻസ് അറേഞ്ച് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. DHA തന്നെ അവർക്ക് വേണ്ടിയുള്ള ബെഡ് കണ്ടുപിടിക്കും. അങ്ങനെ ഇതുവരെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഇവിടുത്തെ പേഷ്യൻസൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താ വെച്ചാൽ DHA-യുടെയും ഗവൺമെൻറ് ഓഫ് ദുബായിയുടെയും ഭാഗത്ത് നിന്ന് അത്രക്കും നല്ല സപ്പോർട്ടാണ് ഇവർക്ക് ഇവിടേക്ക് എത്തുന്നത്. കഴിഞ്ഞ ഒരു മാസമായി ആരോഗ്യ പ്രവർത്തകർക്കും രോഗികൾക്കും എല്ലാവിധ സഹായങ്ങളുമായി സന്നദ്ധ സംഘടനകളായ മർക്കസിലെയും ഓർമ്മയിലെയും പ്രവർത്തകരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഭക്ഷണം മുതൽ എല്ലാവിധ ആവശ്യങ്ങളും എത്തിച്ചു കൊടുക്കുവാൻ തങ്ങൾക്ക് സാധിച്ചുവെന്ന് ടീം ക്യാപ്റ്റൻ ലുക്മാൻ മങ്ങാട് പറയുന്നു. ഞങ്ങൾ 24 മണിക്കൂറും 3 ഷിഫ്റ്റായിട്ട് ഇവിടെ കണ്ടിന്യൂ ആയിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ക്വാറന്റൈൻ ആവശ്യമുള്ളവർക്ക് അവരെ പിക്കപ്പ് ചെയ്യാൻ പോകുന്നതോടൊപ്പം അവരെ ഇവിടെ റിസീവ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന അവരുടെ ഫുഡും മറ്റു കാര്യങ്ങളും, അവർ റിലീജിയൻ അടിസ്ഥാനത്തിൽ ചില ആളുകൾ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവരുണ്ടാവും, അത്തരം ആളുകളൊക്കെ വേറെ തന്നെ ലിസ്റ്റാക്കിയിട്ട് അവർക്ക് വേണ്ടുന്ന ഫുഡ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞ് അവരത് അതിനനുസരിച്ച് എത്തിച്ചു തരും. ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ സേവകരും ചേർന്ന കയ്യടികളോടെയാണ് രോഗമുക്തരായ 267 പേരെയും യാത്രയാക്കിയത്. ദുബായ് ക്രൈസിസ് മാനേജ്മെന്റ് സെന്റർ ലേബർ ഡിവിഷൻ ടീം ലീഡർ അഹമ്മദ് അൽ മറിയും സന്നിഹിതനായിരുന്നു. RTA-യുടെ ബസ്സുകളിൽ ഓരോരുത്തരെയും അവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് തിരിച്ചെത്തിച്ചു. പ്രവർത്തന മേഖലകളിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കുന്ന ഫിറ്റ് ടു വർക്ക് സർട്ടിഫിക്കറ്റും ഇവർക്ക് നൽകിയിട്ടുണ്ട്. COVID-19 പോസിറ്റീവായി ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ആകുന്ന 267 വ്യക്തികളാണ് ഇവിടെ ഉള്ളത്. ദുബായ് ജബലാലിയിലെ കോവിഡ് ഐസൊലേഷൻ സെന്ററിൽ നിന്നും ക്യാമറയിൽ അരുൺ പാറാട്ടിനൊപ്പം ഐശ്വര്യ, 24. സൗദി അറേബ്യയിൽ ചാർട്ടേഡ് വിമാനങ്ങളുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടക്കുന്നതായി പരാതി. കേരളത്തിലേക്ക് ഉടൻ ചാർട്ടേഡ് വിമാനം സർവീസ് നടത്തുമെന്ന വ്യാജ പ്രചാരണം നടത്തി ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. റിപ്പോർട്ട്. ചാർട്ടേഡ് വിമാനങ്ങളുടെ പേരിൽ അനധികൃതമായി പലരും ബുക്കിംഗ് സ്വീകരിക്കുകയും ടിക്കറ്റ് നിരക്ക് ഈടാക്കുകയും ചെയ്യുന്നതായാണ് പരാതി. സൗദിയിൽ നിന്നും കേരളത്തിലേക്കുള്ള ചാർട്ടേഡ് വിമാനങ്ങളിൽ സീറ്റുകൾ ലഭ്യമാണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടക്കുന്നുണ്ട്. പ്രചരിക്കുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ടിക്കറ്റ് നിരക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ആവശ്യപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ട്രാവൽ ഏജൻസിയുടെ പേര് പറഞ്ഞും പറയാതെയും നടക്കുന്ന ഇത്തരം വ്യാജ പ്രചാരണങ്ങളിൽ ചിലരെങ്കിലും വഞ്ചിതരായതായാണ് റിപ്പോർട്ട്. ഇതിനെതിരായിട്ട് ആളുകൾ ജാഗ്രത പുലർത്തുക ആവശ്യമാണ്. കാരണം വെച്ചാൽ അവര് അക്കൗണ്ട് നമ്പറുകളും മറ്റും കൊടുത്തിട്ട് പിന്നെ ചാർട്ട് ഫ്ലൈറ്റ് ഈ ഡേറ്റിന് അവൈലബിൾ ആണ്, 3,000-4,000 ആണ് ഫെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. സൗദിയിൽ നിന്നും കേരളത്തിലേക്ക് ചാർട്ടേഡ് വിമാനങ്ങൾക്കായി പല വിമാന കമ്പനികളും അപേക്ഷ നൽകിയിട്ടുണ്ട്.
അപേക്ഷയുടെ ഭാഗമായി നാട്ടിലേക്ക് പോകാൻ സന്നദ്ധരായ യാത്രക്കാരുടെ പട്ടികയും നൽകണം. ഇതിനാണ് വിമാന കമ്പനികൾ ഔദ്യോഗിക ട്രാവൽ ഏജൻസികൾ വഴി യാത്രക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഈ സമയത്ത് ടിക്കറ്റ് നിരക്ക് അടയ്ക്കേണ്ടതില്ല. ഈ പട്ടികയുടെ മറവിലാണ് മേൽവിലാസമില്ലാത്ത ചിലർ ബുക്കിംഗ് സ്വീകരിക്കുന്നതും ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നതും. ഇവർക്കെതിരെ ഇന്ത്യൻ എംബസി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ പരാതിപ്പെടണമെന്നാണ് പൊതുപ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി ആവശ്യമാണ്. ജലീൽ കണമകരം, 24 ജിദ്ദ. ഈ കോവിഡ് കാലത്ത് കുവൈറ്റ് മലയാളി ഒരുക്കിയ ഒരു ഹ്രസ്വ ചിത്രത്തിന് 3 രാജ്യാന്തര പുരസ്കാരങ്ങൾ. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. ഗൾഫ് ഫോക്കസ് തുടരുന്നു. അക്രമത്തെ മഹത്വവൽക്കരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്വിറ്റർ നീക്കം ചെയ്തു. മിനിയപ്പോളിസിൽ പ്രക്ഷോഭകാരികൾ അക്രമം തുടർന്നാൽ വെടിവെയ്പ്പ് തുടങ്ങുമെന്ന വിവാദ ട്വീറ്റാണ് ട്വിറ്റർ ഇടപെട്ട് നീക്കം ചെയ്തത്. അതേസമയം ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മിനിയപ്പോളിസിൽ തുടരുന്ന പ്രക്ഷോഭം 3 ദിവസത്തിലേക്ക് കടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ട്വിറ്ററും തമ്മിൽ ദിവസങ്ങളായി തുടരുന്ന തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ട്വീറ്റ് നീക്കം ചെയ്തത് എന്നത് ശ്രദ്ധേയമാണ്. കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനെ പോലീസുകാരൻ കഴുത്തുഞ്ഞേരിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മിനിയാപോളീസിൽ 3 ദിവസം പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ട്രംപ് പങ്കുവച്ച 2 ട്വീറ്റുകളാണ് ട്വിറ്റർ നീക്കം ചെയ്തത്. വെൻ ദ ലൂട്ടിംഗ് സ്റ്റാർട്സ് ദ ഷൂട്ടിംഗ് സ്റ്റാർട്സ് എന്ന പരാമർശം അക്രമത്തെ മഹത്വൽക്കരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്വിറ്റർ നടപടി സ്വീകരിച്ചത്. നേരത്തെ ട്രംപിന്റെ 2 ട്വീറ്റുകൾക്ക് ഫാക്ട് ചെക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ട്രംപും ട്വിറ്ററും തമ്മിലുള്ള പോര് കടുത്തത്. തുടർന്ന് സമൂഹമാധ്യമങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരുന്ന പുതിയ ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചിരുന്നു. അതേസമയം ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചു തുടരുന്ന പ്രക്ഷോഭം കൂടുതൽ അക്രമാസക്തമായി. മിനിയാപോളിസ് പോലീസ് സ്റ്റേഷനടക്കം നിരവധി കെട്ടിടങ്ങൾ അഗ്നിക്കിരയാക്കി. നഗരത്തിൽ വ്യാപകമായി കവർച്ച നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പ്രമുഖ മാധ്യമ സ്ഥാപനമായ CNN റിപ്പോർട്ടർ ഒമർ ജിമനസ് റിപ്പോർട്ടിംഗിനിടെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ചയാണ് മിനിയാപോളിസ് സ്റ്റേഷനിലെ പോലീസുകാരനായ ഡെറിക് ചൌലിൻ ജോർജ് ഫ്ലോയിഡിനെ നടുറോട്ടിൽ കഴുത്തിൽ കാൽമുട്ടമർത്തി ഞെരിച്ചു കൊലപ്പെടുത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ലോകത്താകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 60 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. അവസാനം റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 59,71,539 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. വൈറസ് ബാധ മൂലം മരിച്ചവരുടെ എണ്ണം 364,358 വർദ്ധിച്ചു. ഇതുവരെ 26,30,663 പേർക്കാണ് കോവിഡ് ഭേദമായത്. അമേരിക്കയിൽ ഇന്നും 10,000-ലധികം പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂയോർക്കിൽ പുതിയ കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും ന്യൂജേഴ്സി, ഫ്ലോറിഡ, മേരിലാൻഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 7,000-ലധികം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ 9 സ്ഥാനത്തെത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ആഭ്യന്തര വിമാന സർവീസിന് പുറമെ പൊതുഗതാഗത സംവിധാനങ്ങളും 31 ഭാഗികമായി പ്രവർത്തനം ആരംഭിക്കുന്നു. ബസ്, ട്രെയിൻ സർവീസുകൾ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. സൗദി പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ബസ്സുകളും സൗദി റെയിൽവേ ഓർഗനൈസേഷന് കീഴിലുള്ള ട്രെയിൻ സർവീസുകളുമാണ് 31 ആരംഭിക്കുന്നത്. റിയാദിൽ നിന്ന് അപ്കേക്ക് ഹുഫൂഫ് വഴി ദമാമിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ഓൺലൈൻ ബുക്കിംഗിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് ട്രെയിൻ സർവീസിന്റെ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. ആരോഗ്യമന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് റെയിൽവേ സ്റ്റേഷനുകളിൽ ക്രമീകരണം പൂർത്തിയാക്കി. സൗദി പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനിയും ബസ് സർവീസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. മൊബൈൽ ആപ്പിലും വെബ്സൈറ്റിലും ബസ് ടിക്കറ്റുകൾ ലഭ്യമാണ്. തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ ബസ് സർവീസ് ആരംഭിക്കുന്നത്. ബസ്സുകൾ അണുവിമുക്തമാക്കി. ജീവനക്കാരുടെ ആരോഗ്യ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും കമ്പനി അറിയിച്ചു. നസ്രുദ്ദീൻ, VJ, 24, റിയാദ്. സൗദിയിൽ ഞായറാഴ്ച ആരംഭിക്കുന്ന ആഭ്യന്തര വിമാനയാത്രയുടെ ടിക്കറ്റ് നിരക്കിൽ 80% വർധന ഉണ്ടാകുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ജനറൽ സിവിയേഷൻ അതോറിറ്റി അറിയിച്ചു. 3 ഘട്ടങ്ങളായാണ് സർവീസ് പുനരാരംഭിക്കുന്നതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി. ടിക്കറ്റ് നിരക്കുകളിൽ വർധനവുണ്ടെന്ന സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണ്. സുരക്ഷിതമായ യാത്രയ്ക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി വക്താവ് ഇബ്രാഹിം അൽ റോസ പറഞ്ഞു.
മൂന്ന് ഘട്ടങ്ങളായി ആഭ്യന്തര വിമാന സർവീസ് സാധാരണ നിലയിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടം ഞായറാഴ്ച ആരംഭിക്കും. 60 സർവീസുകളാണ് ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു മാസത്തിനകം മുഴുവൻ സർവീസുകളും പുനരാരംഭിക്കുകയാണ് ലക്ഷ്യം. ആവശ്യമായ പ്രതിരോധ നടപടികൾ വിമാനത്താവളങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഓരോ സർവീസിന് ശേഷവും വിമാനം അണുവിമുക്തമാക്കും. സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സിവിൽ ഏവിയേഷൻ അതോറിറ്റി യാത്രക്കാരെ അറിയിക്കുന്നുമുണ്ട്. ആഭ്യന്തര വ്യോമ മേഖലയിലെ ആവശ്യം നിറവേറ്റുന്നതിന് എയർപോർട്ടുകൾ, എയർ കാരിയറുകൾ, സിവിൽ ഏവിയേഷൻ രംഗത്തെ കമ്പനികൾ എന്നിവയുമായി ഏകോപനം നടത്തിയാണ് സർവീസ് ആരംഭിക്കുന്നതെന്നും ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. നസ്രുദ്ദീൻ വിജെ, 24, റിയാദ്. സൗദി അറേബ്യയിലെ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ ജൂൺ 3 പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് റിയാദ് ഇന്ത്യൻ എംബസി അറിയിച്ചു. എംബസിയുടെ പരിധിയിലുള്ള 7 ഔട്ട്സോഴ്സിംഗ് കേന്ദ്രങ്ങളിൽ 3 ആദ്യം പ്രവർത്തിച്ചു തുടങ്ങുക. ഇന്ത്യൻ പാസ്പോർട്ട് വിസ അപേക്ഷകൾ സ്വീകരിക്കുന്ന VFS ഗ്ലോബലിന്റെ റിയാദ്, ഉമ്മുൽ ഹമാം, ബത്ഹ, കിഴക്കൻ പ്രവിശ്യയിലെ അൽഖോബാർ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങൾ ജൂൺ 3 മുതൽ തുറന്നു പ്രവർത്തിക്കും. രാവിലെ 8:30 മുതൽ 5 വരെയാണ് പ്രവൃത്തി സമയമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. ദമാം, ജുബൈൽ, ബുറൈദ, ഹായിൽ എന്നിവിടങ്ങളിലെ സെന്ററുകൾ ജൂൺ 7 മുതലാണ് പ്രവർത്തനം ആരംഭിക്കുക. വെള്ളിയൊഴികെ എല്ലാ ദിവസവും സേവനം ലഭ്യമാണെന്നും എംബസി വ്യക്തമാക്കി. അപേക്ഷ സമർപ്പിക്കാനെത്തുന്നവർ കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ പൂർണ്ണമായും പാലിക്കണം. പാസ്പോർട്ട് അപേക്ഷകരും അറ്റസ്റ്റേഷൻ സേവനം ആവശ്യമുള്ളവരും 9200063139 എന്ന നമ്പറിൽ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് നേടണം. കാലാവധി കഴിഞ്ഞ പാസ്പോർട്ട് ഉടമകൾക്കാണ് മുൻഗണന നൽകുന്നത്. നിശ്ചിത എണ്ണം അപേക്ഷകർക്ക് മാത്രമാണ് ഓരോ ദിവസവും അപ്പോയിന്റ്മെന്റ് അനുവദിക്കുന്നതെന്നും എംബസി അറിയിച്ചു. നസ്രുദ്ദീൻ വിജെ, 24, റിയാദ്. ബഹ്റൈനിൽ ബസ് യാത്രയ്ക്ക് ജൂൺ 1 മുതൽ ഗോ കാർഡ് നിർബന്ധം. ക്യാഷ് ആയി ഇനി ടിക്കറ്റ് നിരക്ക് സ്വീകരിക്കില്ല. 500 ഫിൽസ് ആണ് ഗോ കാർഡിന്റെ വില. ബഹ്റൈനിൽ ബസ് യാത്രക്കാർക്ക് ജൂൺ 1 മുതൽ ഗോ കാർഡ് നിർബന്ധമാക്കി. മുഹറക്, ഇസാ ടൗൺ ബസ് സ്റ്റേഷനുകളിൽ നിന്നും കാർഡ് വാങ്ങാം. ഇവിടെയുള്ള ടിക്കറ്റ് മെഷീനുകളിൽ കാർഡ് ലഭ്യമാണ്. ഇതിനു പുറമെ വിമാനത്താവളം, യൂണിവേഴ്സിറ്റി ഓഫ് ബഹ്റൈൻ, ബഹ്റൈനിൽ എല്ലായിടത്തുമുള്ള സെയിൽസ് ടീം, ഡ്രൈവർ എന്നിവരിൽ നിന്നും കാർഡ് വാങ്ങാവുന്നതാണ്. മൊബൈൽ ഫോണിൽ ടോപ്പ് അപ്പ് ചെയ്യുന്നത് പോലെ ഈ കാർഡും റീചാർജ് ചെയ്യാം. 500 ഫിൽസ് കൊടുത്ത് കാർഡ് വാങ്ങുമ്പോൾ ബാലൻസ് 0. ഇതിൽ ആവശ്യമായ തുക റീചാർജ് ചെയ്യണം. ഡ്രൈവർ, സെയിൽസ് ടീം എന്നിവരിൽ നിന്നും കാർഡ് വാങ്ങുമ്പോൾ 1 ആണ് വില. ഇതിൽ 500 ഫിൽസ് ബാലൻസ് ഉണ്ടാകും. 50 വരെ ടോപ്പ് അപ്പ് ചെയ്യാവുന്നതാണ്. ബാലൻസ് തുകയ്ക്ക് കാലാവധി പരിധിയില്ല. 10 ഗോ കാർഡിന്റെ കാലാവധി. ടിക്കറ്റ് ഓഫീസിൽ നിന്നും ഫോട്ടോ പതിച്ച വ്യക്തിഗത കാർഡ് വാങ്ങുകയാണെങ്കിൽ കാർഡ് നഷ്ടപ്പെട്ടാലും ബാലൻസ് തുക പുതിയ കാർഡിലേക്ക് മാറ്റി നൽകും. ടോപ്പ് അപ്പ് ചെയ്യാൻ മനാമ, മൊഹറക്, ഇസാ ടൗൺ ബസ് സ്റ്റേഷനുകളിലും ടിക്കറ്റ് മെഷീനുകളിലും സൗകര്യമുണ്ടാകും. ബസ്സിനുള്ളിലെ ടിക്കറ്റ് മെഷീനിൽ നിന്നും ടോപ്പ് അപ്പ് ചെയ്യാവുന്നതാണ്. STC പേ, ബി വാലറ്റ്, ബെനിഫിറ്റ് പേ, സദാത് മിഷൻ, പോസ്റ്റ് ഓഫീസ്, കടകൾ എന്നിവ വഴിയും ടോപ്പ് അപ്പ് സൗകര്യം വൈകാതെ ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. From Monday the 1st of June we will be launching our cashless system on the buses. In order to use our red bus you must have a go card which is available from the bus stations or from your driver or from one of our sales team who you might see around Bahrain. The card costs 500 fils and works the same way as a mobile phone credit. ഒറ്റത്തവണ യാത്രക്കാർക്ക് ഗോ കാർഡ് വഴി 250 ഫിൽസ് ആണ് നിരക്ക്. ക്യാഷായി നൽകുകയാണെങ്കിൽ ഇത് 300 ഫിൽസ് ആയിരുന്നു. 600 ഫിൽസ് കൊടുത്താൽ ഒരു ദിവസം എത്ര തവണ വേണമെങ്കിലും ബസ്സിൽ യാത്ര ചെയ്യാം. ഒരാഴ്ചത്തേക്ക് 3 ഒരു മാസത്തേക്ക് 12 നിരക്ക്. ജോമോൻ കുരിശിങ്കൽ, 24, ബഹ്റൈൻ. ജിദ്ദയിൽ നിന്ന് 146 യാത്രക്കാരുമായി എയർ ഇന്ത്യ വിമാനം കോഴിക്കോട്ടെത്തി. 319 പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനമാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നതെങ്കിലും കരിപ്പൂരിൽ ലാൻഡിംഗ് പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് ചെറിയ വിമാനം സർവീസ് നടത്തി. നേരത്തെ ബുക്ക് ചെയ്ത് യാത്രയ്ക്ക് തയ്യാറെടുത്ത 300 പേരുടെ മടക്കയാത്ര ഇതോടെ അനിശ്ചിതത്വത്തിലായി. വന്ദേഭാരത് മിഷന്റെ ഭാഗമായി ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ് ഇന്ന് എയർ ഇന്ത്യ സർവീസ് നടത്തിയത്. 14 കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 160 പേരാണ് ഇന്ന് യാത്ര തിരിച്ചത്. യാത്രക്കാരിൽ ഗർഭിണികളും രോഗികളും ജോലി നഷ്ടപ്പെട്ടവരുമെല്ലാം ഉണ്ട്. എംബസിയിൽ രജിസ്റ്റർ ചെയ്തു, പേര് വന്നു, ഇന്ന് ഈ ഫ്ലൈറ്റിൽ പോകാൻ പറ്റി, വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലെ കൊമേഴ്സ് ആൻഡ് പ്രസ് ആൻഡ് ഇൻഫർമേഷൻ കോൺസിൽ ഹംന മറിയമിന്റെ നേതൃത്വത്തിൽ കോൺസുലേറ്റ് പ്രതിനിധികൾ യാത്രയാക്കാൻ എത്തിയിരുന്നു. കൂടാതെ ജിദ്ദയിലെ KMCC പ്രവർത്തകരും OICC പ്രവർത്തകരും വിമാനത്താവളത്തിലെത്തുകയും യാത്രക്കാർക്ക് സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. സാങ്കേതിക കാരണങ്ങളാൽ കഴിഞ്ഞ തവണ യാത്ര മുടങ്ങിയ
പക്ഷാഘാതം പിടിപെട്ട മലപ്പുറം കക്കാട് സ്വദേശി അയ്യൂബും ഈ വിമാനത്തിൽ നാട്ടിലേക്ക് തിരിച്ചു. കഴിഞ്ഞ 13-ാം തീയതി മതിയായ രേഖകളില്ലാത്തതിന്റെ പേരിൽ യാത്ര നിഷേധിക്കപ്പെട്ട അയ്യൂബ് ഇന്ന് മതിയായ രേഖകളെല്ലാം ഹാജരാക്കി എയർ ഇന്ത്യ സൈറ്റിൽ സാമൂഹ്യ പ്രവർത്തകരുടെയും എംബസി ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാ പരിശ്രമഫലമായിട്ട് എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്യുകയാണ്. എല്ലാവർക്കും പ്രത്യേകിച്ച് എംബസി ഉദ്യോഗസ്ഥന്മാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും അങ്ങേയറ്റം ഹൃദയം നിറഞ്ഞ നന്ദി. മക്കയിൽ നിന്നുള്ള യാത്രക്കാർക്ക് മക്ക KMCCയുടെ ആഭിമുഖ്യത്തിൽ ഇത്തവണയും ജിദ്ദ വിമാനത്താവളത്തിലേക്ക് ബസ് സൗകര്യം ഒരുക്കിയിരുന്നു. 319 പേർക്ക് യാത്ര ചെയ്യാവുന്ന 777 വിമാനത്തിന് പകരം 149 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള 320 NEO ആണ് സർവീസ് നടത്തിയത്. വലിയ വിമാനത്തിന് കരിപ്പൂർ വിമാനത്താവളത്തിൽ രാത്രി ലാൻഡിംഗ് പെർമിഷൻ കിട്ടാത്തതാണ് കാരണം. രാത്രി വലിയ വിമാനത്തിന് കരിപ്പൂരിൽ ഇറങ്ങാനുള്ള സ്പെഷ്യൽ പെർമിഷൻ വാങ്ങാനോ പകൽ സമയത്ത് ഇറങ്ങാവുന്ന രീതിയിൽ വിമാനം റീഷെഡ്യൂൾ ചെയ്യാനോ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. നാളെ ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തേണ്ട വലിയ വിമാനത്തിന് പകരവും ചെറിയ വിമാനമാണ് സർവീസ് നടത്തുന്നത്. 2 വിമാനങ്ങളിലായി ബുക്ക് ചെയ്ത രോഗികളും ഗർഭിണികളും ഉൾപ്പെടെ 340-ഓളം പേർക്ക് യാത്ര റദ്ദാക്കേണ്ടി വന്നു. ജലീൽ കണമകലം, 24 ജിദ്ദ. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി കുവൈത്തിൽ നിന്നുള്ള വിമാനം കോഴിക്കോട്ടെത്തി. കേരളത്തിലെ വിവിധ ജില്ലക്കാരായ 183 യാത്രക്കാരാണ് എത്തിയത്. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി കുവൈത്തിൽ നിന്നും മലയാളികളെ വഹിച്ചുകൊണ്ട് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം നാട്ടിലെത്തി. 8 കൈക്കുഞ്ഞുങ്ങളും 175 മുതിർന്നവരും അടക്കം 183 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അടിയന്തരമായി മെഡിക്കൽ സഹായം ആവശ്യമുള്ളവർ, പ്രായമായവർ, ഗർഭിണികൾ, അസുഖബാധിതർ, വിസ കാലാവധി കഴിഞ്ഞവർ എന്നിങ്ങനെ പരിഗണന ലഭിച്ച കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇന്നത്തെ യാത്രാ സംഘത്തിലുണ്ടായിരുന്നത്. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി കുവൈത്തിൽ നിന്നും 30-ന് ഉച്ചയ്ക്ക് 1:30 കണ്ണൂരിലേക്കും June 1 കാലത്ത് 11:20 തിരുവനന്തപുരത്തേക്കും June 2 ഉച്ചയ്ക്ക് 12 കൊച്ചിയിലേക്കും June 4 വൈകിട്ട് 3:40 കോഴിക്കോട്ടേക്കുമാണ് വരും ദിവസങ്ങളിൽ വിമാന സർവീസ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് എയർ ഇന്ത്യ പ്രതിനിധികൾ അറിയിച്ചു. കുവൈത്തിൽ കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ ദിനം പ്രതി ഉണ്ടാകുന്ന വർധനവ് പ്രവാസികളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഇത് കാരണം എത്രയും പെട്ടെന്ന് നാട്ടിലെത്താനുള്ള തിരക്കിലാണ് കുവൈത്തിലെ 4% പ്രവാസികളും. 24 കുവൈത്ത്. നൈജീരിയയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഡയറക്ട് ഫ്ലൈറ്റ് നാളെ പുറപ്പെടും. നാളെ വൈകിട്ട് 6 പുറപ്പെടുന്ന എയർപീസ് വിമാനം ഞായറാഴ്ച പ്രാദേശിക സമയം രാവിലെ 8:30 കൊച്ചിയിലെത്തും. മെഡിക്കൽ സഹായം ആവശ്യമുള്ളവർ, ഗർഭിണികൾ, പ്രായമായവർ, വിസ കാലാവധി കഴിഞ്ഞവർ, കുട്ടികളുമായി താമസിക്കുന്ന കുടുംബക്കാർ തുടങ്ങിയ മുൻഗണനാ വിഭാഗത്തിലുള്ളവരാണ് ആദ്യം നാട്ടിലെത്തുക. കുവൈറ്റിലെ നാടക സിനിമാ സംവിധായകനായ ഷമേജ് കുമാർ ലോക്ക്ഡൌൺ കാലത്ത് തയ്യാറാക്കിയ ഹ്രസ്വചിത്രത്തിന് 3 രാജ്യാന്തര പുരസ്കാരങ്ങൾ ലഭിച്ചു. ഹു ഈസ് വെയ്റ്റിംഗ് ഫോർ ഗോദോ എന്ന ചിത്രമാണ് ലാ ഏജ് ഡിയോർ ചലച്ചിത്രമേളയിൽ മികച്ച മൊബൈൽ ചിത്രത്തിനുള്ള അവാർഡ് സ്വന്തമാക്കിയത്. കൊൽക്കത്തയിലെ കൾട്ട് ക്രിട്ടിക് മൂവി അവാർഡിനും ഈ ചിത്രം അർഹമായി. ഗൾഫ് ഫോക്കസിന്റെ ഈ എഡിഷൻ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം നാളെ രാത്രി ഇന്ത്യൻ സമയം 11:30. ഗുഡ് നൈറ്റ്.